Assalamualaikum, welcome back to my channel. Inne yan vicharikkunnathu oru home tour cheyyanaanu. Appo naattilavumbulle adakka nadakkullu. Ippo ente veettilana yan ullathu. Ini inshallah ikkale vittu pogumbo namukku avurthe home tourum cheyyam. Appo ippo veettil aarum illa, ellaru porathu poyathaanu. Appo yan vicharichu ennaalum inge verthe irikkalle home tour cheyyam. Pinne nammala friend view adayathu നമ്മളെ മുറ്റം കാര്യങ്ങളൊക്കെ ഞാനൊരു വീഡിയോ ആൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പം അത് കാണാത്തവർ ഫസ്റ്റ് അത് പോയി കാണുക. പിന്നെ നമ്മൾ മഴ പെയ്ത ആ ഒരു സമയത്ത് മുറ്റൊക്കെ ഒരു ഇങ്ങനെ നനവിൽ നിൽക്കുന്ന സമയത്ത് എടുത്തൊരു വീഡിയോ ആയിരുന്നു അത്. അപ്പോൾ നാം വിചാരിച്ചു എന്നാൽ വീടും കൂടി ഒന്ന് എടുത്ത് കളയാം. വീട് എന്ന് പറഞ്ഞാൽ വലിയ സംഭവം ഒന്നല്ല, നമ്മൾ കുറേ ഇൻറ്റീരിയറും കാര്യങ്ങളൊന്നും ചെയ്ത് വലിയ സംഭവം വീടൊന്നല്ല, നമ്മൾ നോർമൽ വീട് തന്നെയാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ എനിക്ക് വീട് അടുക്കി വെക്കാനൊക്കെ നല്ല മടിയാണ്. അപ്പോൾ ഞാൻ നോർമലായിട്ട് ഇങ്ങനെ തട്ടിക്കുട്ടി അടുക്കി വെച്ചിട്ടുള്ളൂ. ആൾക്കാരെ കാണിക്കുമ്പോൾ ഇതേ വൃത്തിയിൽ വെക്കണമല്ലോ, അത് വിചാരിച്ചിട്ട് സാധാരണ രീതിയിൽ വൃത്തിയാക്കി വെച്ചിട്ടുള്ളൂ. പിന്നെ അത് കണ്ടിട്ട് വീട് വൃത്തിയില്ല അത് ഇതൊന്നും കമൻ്റ് ഇടരുത്. പിന്നെ എന്നാൽ നമുക്ക് ആ ഒരു വീഡിയോയിലേക്ക് പോട്ടെ. നമുക്ക് നമ്മുടെ ഗേറ്റിൽ നിന്ന് തന്നെ തുടങ്ങാം. മുറ്റം അത്യാവശ്യം നല്ല വിലപ്പുള്ള മുറ്റം തന്നെയാണ്. ഇതാ ഞങ്ങൾ തിണ്ട് കണ്ടു. നമ്മൾ അതായത് സിറ്റ് ഔട്ട്, നല്ല നല്ല വലുപ്പമുള്ള സിറ്റ് ഔട്ട് തന്നെയാണ്. ഞങ്ങൾ മഴ പെയ്യുമ്പോഴും ഒക്കെ അല്ലെങ്കിൽ രാത്രിയൊക്കെ ഞങ്ങളിവിടെ സിറ്റ് ഔട്ടിൽ വന്നിരിക്കും, സംസാരിക്കും. വല്ലാത്തൊരു ഫീലിംഗ് കേട്ടോ ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ സംസാരിച്ചിരിക്കാനൊക്കെ. നല്ല കാറ്റുമാണ്, നല്ല അത്യാവശ്യം കണ്ടോ. നന്നായിട്ട് രണ്ട് ഭാഗത്തും അപ്പുറപ്പുറമായിട്ട് ആണ് സിറ്റ് ഔട്ട് ഉള്ളത്. ഈ വീട് കയറ്റിയ സമയത്ത് ഇപ്പോൾ പറഞ്ഞിരുന്നു ഒരു ഭാഗം ഗേൾസിനും ഒരു ഭാഗം നമ്മൾ ബോയ്സിനും ഇരിക്കാനൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ സിറ്റ് ഔട്ട്, ഇത്ര വലിയ സിറ്റ് ഔട്ടൊക്കെ ഉണ്ടാക്കിയത്. അത് നല്ല യൂസ്ഫുള്ളാണ്, വേറെ എല്ലാവരും പറയും വന്നിരിക്കാൻ നല്ല രസമാണ്, നല്ല കാറ്റാന്നൊക്കെ. ഇനി ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡൈനിങ് ഹാൾ. നമ്മൾ ഗസ്റ്റൊക്കെ വരുമ്പോഴാണ് നമ്മൾ ഇവിടെ നിന്ന് ഫുഡ് കഴിക്കലുള്ളൂ, അല്ലെങ്കിൽ നമ്മളെ കിച്ചൻ്റെ ഭാഗത്ത് ഒരു ഡൈനിങ് ഹാളുണ്ട്, അവിടെ ഇരിക്കല്. ഇത് ഓഫീസ് റൂമാണ്. ഓഫീസ് റൂം എന്ന് പറഞ്ഞാൽ വലിയ സെറ്റപ്പ് ഒന്നുമല്ല, ഒക്കെ നോർമലാണ് കേട്ടോ. പക്ഷേ ഉള്ളത് കൊണ്ട് നമ്മൾ ഹാപ്പിയാണ്, അൽഹംദുലില്ല. പിന്നെ ഇത് രണ്ടാമത്തെ കാക്കാൻ്റെ മനിയത്തിൻ്റെ ഒരു ക്രേസിനെസ്സാണ്. ഒരു കുറച്ച് മീനുകളൊക്കെ ഉണ്ട്. ഈ മീനുകൾ പേരൊന്നും പറഞ്ഞാൽ എനിക്കറിയില്ല. ചെറിയൊരു കുഞ്ഞു അക്വോറിയം, മിറമോക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ അക്വോറിയം കാണുന്നതും. ഇവിടെ വന്നിരുന്ന് ഫുഡൊക്കെ കൊടുക്കാൻ ചിലപ്പോൾ ഞാൻ ഇവിടെ ഇരുത്തി ഫുഡൊക്കെ കൊടുക്കും. ഇത്രയേ ഉള്ളൂ നമ്മളെ ഓഫീസ് റൂം. പിന്നെ ഉള്ളത് ഒരു റൂമാണ്. ഇതാണ് എൻ്റെ ഇപ്പാൻ്റെ റൂം. ഇതായിരുന്നു ഇപ്പം മരിച്ചു, കുറച്ച് മാസം മുന്നിപ്പം മരിച്ചു. ഇതായിരുന്നു ഇപ്പാൻ്റെ റൂം. ഇതിലൊരു ബാത്റൂം ഉണ്ട്. ഈ ബാത്റൂം അത്യാവശ്യം നല്ല വലിയൊരു ബാത്റൂം തന്നെയാണ്. ഈ റൂമിൽ ബാത്റൂം മാത്രമേ ഉള്ളൂ ഇത്ര വലുപ്പം, ബാക്കിയുള്ള ബാത്റൂമുകളൊക്കെ നോർമൽ തന്നെയാണ്. പിന്നെ ഇത്രേ ഉള്ളൂ ഈ റൂം, ഇത്രേ ഉള്ളൂ. പിന്നെ അടുത്തത് വേറെ റൂം. ഇതാണ് എൻ്റെ റൂം. അതായിരുന്നു എൻ്റെ റൂം ആയിരുന്നു. ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് ഞാൻ പോയപ്പോൾ എല്ലാവരും കയ്യേറി, അത് വേറെ കാര്യം. എൻ്റെ ചെറിയ ചെറിയ ആർട്ട് വർക്കുകളൊക്കെ ഇവിടെ ഉണ്ട്. ഇതൊക്കെ ഞാൻ വരച്ചതാണ്, വാൾ പെയിൻറ്റിങ് പറഞ്ഞിട്ട് ചെയ്തതാണ്. ഇങ്ങനെ മൂന്ന് പിക്ചേഴ്സാണ് ഞാൻ വരച്ചിട്ടുള്ളത്. പിന്നെ ഈ അലമ്പറ മിറമോളെ പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് എനിക്ക് ഉമ്മാൻ്റെ അനിയത്ത് ഗിഫ്റ്റ് തന്നതാണ്. ആമസോണിൽ നിന്നാണ് വാങ്ങിയത് കേട്ടോ. ഇതിൻ്റെ ആമസോണിൽ കിഡ്സ് ഷെൽഫ് അല്ലെങ്കിൽ കിഡ്സ് ബെഡ്റൂം എന്നൊക്കെ അടിച്ചാൽ കിട്ടും. മിറമോളവിടെ ഇരുന്നാണ്ട് ഫോണുമ്മേ ഇരുത്തിയതാണ്. ഇതൊരു വേറെ റൂം, ഇതൊരു കുഞ്ഞു റൂം തന്നെയാണ്. ഇത് ഇപ്പോൾ അനിയത്തിയാണ് റൂം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അടുത്തത് ഒരു ഹാളാണ്. ഹാളെന്ന് പറഞ്ഞാൽ ഒരു നോർമൽ എല്ലാവരും വന്നു പോകുന്നൊരു എന്താ പറയുക, പാസേജ് പോലെ. ആ റൂമിൽ ഒരു ചെറിയ ബെഡ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു കോമൺ ടോയ്ലറ്റ് ഉണ്ട്. ഇത് നോർമൽ ഒരു ടോയ്ലറ്റാണ്. പിന്നെ അത് നമ്മൾ പാത്രങ്ങളൊക്കെ വെക്കുന്ന ചെറിയ ഷെൽഫാണ്. പിന്നെ അടുത്തത് പറഞ്ഞാൽ ഇതൊരു ചെറിയ ഡൈനിങ് ഹാള്. നമ്മൾ വീട്ടിലത്തെ പോലൊക്കെ ഫുഡ് കഴിക്കാൻ ഇവിടെ ഇരുന്നാണ്ട ഫുഡ് കഴിക്കാറ്. പിന്നെ ലൈറ്റിനെന്തോ പറ്റിയിട്ടുണ്ട്, മിന്നി കളിക്കുന്നുണ്ട്. ഇത് കിച്ചണാണ്. കിച്ചണിൽ ഒരു ഭാഗം കുറച്ച് നീളത്തിലൊരു കിച്ചണാണ്. ഒരു ഭാഗം മറ്റേ ഈ അടുപ്പൊക്കെ ഉള്ളതായിട്ടുള്ളൊരു സൈഡും. പിന്നെ ഈ ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ചെറിയ സ്റ്റോർ റൂമായിട്ടാണുള്ളത്. ഒക്കെ ഒരു ഓപ്പൺ ഏരിയ ആയിട്ട് തന്നെയാണ്. അല്ല, സ്റ്റോർ റൂം എന്ന് പറഞ്ഞിട്ട് വേറെ റൂമല്ല.
പിന്നെ ഇവിടെ ഒരു ബാത്റൂമുണ്ട്, ഒരു കുഞ്ഞി ബാത്റൂമുണ്ട്, കുളിക്കാൻ മാത്രം സൗകര്യപ്പെടുത്തിയൊരു ബാത്റൂമുണ്ട്. ഈ ബാത്റൂമിൽ തന്നെ നമുക്ക് ബാത്റൂമിൽ നിന്ന് ഒരു കിണർ ഉണ്ട്, നേരെ കിണർ. അപ്പം നമുക്ക് വെള്ളം മുക്കി കുളിക്കാനും ഒക്കെ നല്ല സൗകര്യമാണ്. കറണ്ട് ഇല്ലാത്ത സമയത്ത്, വെള്ളം കഴിഞ്ഞ സമയത്തൊക്കെ നല്ല സുഖമാണ്. ഈ വെള്ളം കണ്ടോ നിങ്ങൾ, മഴ പെയ്താൽ പെട്ടെന്ന് കിണറ്റിൽ വെള്ളം നിറയും. നമുക്ക് കൈകൊണ്ട് തന്നെ ഈ ഭാഗത്തുനിന്ന് കൈയിട്ടാൽ, അതായത് ആ പുറത്തുനിന്ന് തെണ്ടിൻ്റെ ഭാഗത്തുനിന്ന് കൈയിട്ടാൽ ശരിക്കും നമുക്ക് വെള്ളത്തേക്ക് കൈ തട്ടും. നല്ല സുഖമാണ്. ഇവിടെ നിന്ന് മുക്കി കുളിക്കാൻ നല്ല തണുത്ത വെള്ളത്തിൻ്റെ അടിയിലാണെങ്കിൽ പാറയാണ്, വലിയ ആഴമൊന്നുമില്ല, കിണറല്ല. പണ്ട് ഞങ്ങൾ കിണർ ക്ലീൻ ചെയ്യാൻ ഞങ്ങൾ കുട്ടികളൊക്കെ ഇറങ്ങാറുണ്ടായിരുന്നു. പിന്നെ ഇതൊരു ചെറിയൊരു സ്റ്റോർ റൂമാണ്. സ്റ്റോർ റൂം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ റബ്ബർ ഷീറ്റ്, അങ്ങനത്തെ പഴം, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെക്കാനും ഒക്കെ ഉള്ളൊരു കുഞ്ഞ് ഇതാണ്. പിന്നെ ഇത് അയൺ ചെയ്യാനുള്ളൊരു ഏരിയ ആണ്. അതിൻ്റെ ഭാഗത്തിനൊരു മേശൊക്കെ ഉണ്ടാക്കിയതായിരുന്നു. പിന്നെ ഇവിടെ വാഷിംഗ് മെഷീനൊക്കെ വെക്കുന്ന ഒരു ഏരിയ ആണ്. അത് പുറത്തേക്കുള്ള ഡോറാണ്. പുറത്തേക്ക് ഡ്രസ്സൊക്കെ ചിക്കുന്ന ഒരു ഏരിയ ആണ്. ആ ഏരിയ കാണിക്കുന്നില്ല, ഡ്രസ്സൊക്കെ ആകെ വെച്ചിട്ട്. ഇതൊരു ബാത്റൂമാണ് കേട്ടോ, ഒരു കോമൺ ടോയ്ലറ്റ് തന്നെയാണ്. നമ്മളെ സാധാ ഇന്ത്യൻ ടോയ്ലറ്റാണത്. പിന്നെ ഈ റൂം കണ്ടോ, എൻ്റെ ഒരു ഫേവറേറ്റ് റൂമാണിത്. ഞാനും എൻ്റെ അനിയത്തിയും ഞങ്ങളുടെ എല്ലാ കലാവാസനകളും കുത്തി നിറച്ചൊരു റൂമാണിത്. ഞങ്ങൾ രണ്ടാളും ഇതൊരു എക്സ്ട്രാ റൂമായിട്ട്, ശരിക്കും ഞങ്ങളെ റൂമെന്ന് വീടെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ വീടായിരുന്നു. പിന്നെ അത് നമ്മൾ ഓരോ മക്കളാകുമ്പം ഓരോ ആവശ്യത്തിനനുസരിച്ച് ഇങ്ങനെ എക്സ്റ്റെൻഡ് ആയി വീട് അങ്ങനെ നീളത്ത് പോയതാണ്. അപ്പോൾ ഈ റൂമൊക്കെ വെറുതെ ഒരു എക്സ്ട്രാ റൂമായിട്ട് ഇങ്ങനെ വന്നത്. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ കുറേ ചിത്രമൊക്കെ വരച്ച്, അവളുടെ റീഡിങ് റൂമാണ് ആക്ച്വലി. പിന്നെ അവൾ ചിത്രം വരച്ച് ഞാനും വരക്കും അവളും വരക്കും. ഇതൊക്കെ അവൾ വരച്ചതാണ് കേട്ടോ, ഈ പിക്ചർ അവൾ വരച്ചതാണ്. മറ്റേ പിക്ചേഴ്സൊക്കെ ഞാനും വരച്ചത്. അങ്ങനെ ഞങ്ങൾ ചിത്രം വരച്ച് ഈ റൂം അങ്ങനെ ഒരു റൂമാക്കി മാറ്റി. കുട്ടികൾക്കൊക്കെ കണ്ടാൽ ഭയങ്കര ഇഷ്ടമാണ്. കുട്ടികളൊക്കെ വന്നാൽ ഈ റൂമിൽ നിന്ന് ഇറങ്ങാൻ കൂട്ടക്കൂല, നല്ല ഇഷ്ടമാണ് ഈ റൂം കുട്ടികൾക്കൊക്കെ. എൻ്റെ രണ്ട് ഡ്രോയിങ്സ്, ഇതിൻ്റെ ഈ ഡ്രോയിങ്ങിൻ്റെ ഇത് ഞാൻ നമ്മളെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. ഈ ഡ്രോയിങ്സ് ഞാൻ വെറുതെ ചുമരിൽ വെച്ചതാണ്. അപ്പോൾ ഇനി നമുക്ക് അപ്സ്റ്റെയർ പോയോക്കാം അല്ലേ. ഞാൻ ക്വാറൻ്റൈനിൽ എൻ്റെ ഫുൾ സ്പെൻഡ് ചെയ്തൊരു ഏരിയയാണ് മേലെ ഭാഗം. ഇത് കണ്ടോ, ഞാൻ വരച്ചൊരു പിക്ചർ തന്നെയാണ്. പിന്നെ ഇവിടെ മൂന്ന് പിക്ചേഴ്സ് ഉണ്ട്. ഇത് ഞാൻ വരച്ചതൊന്നല്ല കേട്ടോ, ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നോ ആമസോണിൽ നിന്നോ വാങ്ങിയതാണ്. ഇത് ജസ്റ്റ് ഇങ്ങനെ സ്റ്റെയർ കേസിൻ്റെ അവിടെ ഒരു ഭംഗിക്ക് വെച്ചതാണ്. മേലെ രണ്ട് ഹാളും രണ്ട് റൂമാണുള്ളത്. ഹാളെന്ന് പറഞ്ഞാൽ ഇത് ഹാളായിട്ട് തന്നെ കിടക്കുന്നുണ്ട്. അവിടെ ഒരു സ്റ്റാൻഡുണ്ട് കാക്കര ഡ്രസ്സും കാര്യങ്ങളൊക്കെ വെക്കാൻ. ഇവിടെ ഒരു വാഷ് ബേസിനുണ്ട്. പിന്നെ ഒരു റൂം, പിന്നെയും ഒരു റൂം. അപ്പുറത്ത് നടുവിലുള്ളത് ഒരു ഹാളാണ്. അവിടെയും ബെഡും കാര്യങ്ങളൊക്കെ ഉണ്ട് വേണ്ടവർക്ക് കിടക്കാൻ. നമ്മൾ ഗസ്റ്റ് ആളെന്ന് വന്നാൽ ആരും പുറത്ത് കിടക്കാൻ സ്ഥലമില്ലാതിരിക്കില്ല. എല്ലാവർക്കും സ്ഥലം കണ്ടിട്ട് തന്നെയാണ് നമ്മൾ വീടൊരുക്കിയത്. പിന്നെ ഇവിടെ മൂന്ന് പിക്ചേഴ്സ് ഉണ്ട്. പിന്നെ കുറച്ച് ഭംഗിയുള്ള ഒരു ഫാൻസി ലൈറ്റും കാര്യമൊക്കെ ഉണ്ട്. പിന്നെ നോർമൽ ഇവിടെ രണ്ട് റാന്തൽ ഇൻറ്റീരിയർ ഉണ്ട് ഡിസൈൻസ്. പിന്നെ ബെഡ്, പിന്നെ ഒരു അലമാറ, അത്ര തന്നെയുള്ളൂ. പിന്നെ പുറത്തേക്ക് നല്ല വ്യൂ ആണ്. നമ്മുടെ നൈബേഴ്സിനൊക്കെ ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് കമ്മ്യൂണിക്കേറ്റൊക്കെ ചെയ്യലുണ്ട് ഞങ്ങൾ. ഇതൊരു ടോയ്ലറ്റ് തന്നെയാണ്, ബാത്ത് അറ്റാച്ച്ഡ് ആണ്. ഈ റൂമും മേലെയുള്ള രണ്ട് റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആണ്. താഴെ ഒരു റൂം മാത്രമേ ഉള്ളൂ ബാത്ത് അറ്റാച്ച്ഡ്. ബാക്കി രണ്ട് റൂമുള്ളവർക്കും കോമൺ ടോയ്ലറ്റിലൊക്കെ തന്നെ പോകണം. ഇത്ര ഉള്ളൂ, ഈ റൂം ഇത്ര തന്നെയുള്ളൂ കേട്ടോ. പിന്നെ ഇവിടെ ഇതൊക്കെ ആമസോണിൽ നിന്ന് വാങ്ങിയത് കേട്ടോ, ഈ ഷെൽഫ് കാര്യങ്ങളൊക്കെ. ഇത് എൻ്റെ ഏട്ടൻ്റെ വൈഫിൻ്റെ അനിയത്തി വരച്ച് തന്നൊരു പിക്ചറാണ്. മോളെയും ഏട്ടനെയും കൂടി വരച്ചതാണ്. അവൾ നല്ലൊരു ആർട്ടിസ്റ്റാണ്. അവളുടെ ഒരു ഡ്രോയിങ് ഞാൻ അതിന് മുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, എല്ലാവരും കാണണം. പിന്നെ ഇത് മറ്റു റൂമാണിത്. ഇവിടെയും ഇതേപോലെ തന്നെ ഷെൽഫുകളുണ്ട്. ഷെൽഫ്സ് എന്ന് പറയുന്നത് കേട്ടോ, ഞാൻ വാൾ ഷെൽഫ്സാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇതും ചെറിയൊരു ഡെക്കറേഷൻ. അവിടെ കല്യാണത്തിൻ്റെ സമയത്ത് ഞാൻ ചെറിയ രീതിയിൽ ഞാൻ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്ത കാര്യങ്ങളായിരുന്നു. ഇതിൻ്റെ കലാസൃഷ്ടി കണ്ടിട്ടില്ലേ, ഇതിന് മുന്നത്തെ വീഡിയോ ഉണ്ടോ, അതും പോയി കണ്ടോളൂ കേട്ടോ.
ഈ റാന്തൽ അവിടെ നമ്മൾ മറ്റേ റൂമിലുള്ളത് തന്നെയാണ്. ഇത് ഏട്ടൻ്റെ വൈഫിന് ഗിഫ്റ്റ് കിട്ടിയതായിരുന്നു, കല്യാണത്തിന് ആരോ ഡ്രോ ചെയ്ത് കൊടുത്തതായിരുന്നു. ഈ റാന്തൽ ഞാൻ മറ്റേ റൂമിൽ കാണിച്ചു തന്നില്ലേ, ഈ സെയിം തിങ് തന്നെയാണ് ഞാനിപ്പോൾ റൂമിലേക്കും വാങ്ങിയിരുന്നത്. പിന്നെ ഒരു ചെറിയ ഫാൻസി ലൈറ്റ് ഉണ്ട്, പിന്നെ ഒരു ഷെൽഫ്, ഇതാ വലിയൊരു വാൾ ഷെൽഫാണ്, മൂന്ന് പിക്ചേഴ്സ് ഉണ്ട്. പിന്നെ ഇതും ഞാൻ പറഞ്ഞില്ലേ, മേലത്തെ രണ്ട് റൂം ബാത്ത് അറ്റാച്ചഡാണ്. ഇതാ ഈ ബാത്റൂം, ഇങ്ങനെ ഒക്കെ ചെറിയ ബാത്റൂം, പാകത്തെ ബാത്റൂമാണ്, ഇവർ രണ്ടാൾക്കാരെ യൂസ് ചെയ്യുന്നതിലേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ. ഇതൊരു ഹാളാണ്. ഈ ഹാളിൽ ഇപ്പോൾ മഴക്കാലമായിട്ട് ഡ്രസ്സൊന്ന് പുറത്തെടുക്കാൻ, പുറത്ത് ഉണക്കാൻ വയ്യ, ഉണക്കാൻ വെക്കാൻ വയ്യല്ലോ. അപ്പോൾ ഉള്ളിൽ തന്നെ ആണ് ഇതൊക്കെ സജ്ജീകരണം. ഇവിടെ ഇരുന്നാണ് ഈ മേശ കണ്ടത്, ഇവിടെ ഇരുന്നിട്ടാണ് ഞാൻ ചിത്രമൊക്കെ വരയ്ക്കൽ. പിന്നെ ഇവിടെ ഒരു കുഞ്ഞി ബാൽക്കണി ഉണ്ട്, ഒരു ചെറിയ ബാൽക്കണിയാണ്. ഇരിക്കാനൊന്നല്ല, നമുക്ക് വെറുതെ ഒരു ബാൽക്കണി എന്നുള്ളൊരു രീതിയിലൊരു സെറ്റപ്പാണ്. പുറത്ത് നോക്കിയിരിക്കാൻ നല്ല രസമാണ്. മാവും സപ്പോട്ടൻ്റെ മരമാണിത്, നല്ലോണം സപ്പോർട്ട് ഉണ്ടാവേണ്ട. സപ്പോർട്ട എന്ന് പറഞ്ഞാൽ ചിക്കൂട്ടോ അറിയാത്തവർക്ക്. ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അടുത്ത വീഡിയോ ആയി വരുന്നത് വരെ ബൈ ബൈ.